ഓക്കെ, ട്യൂസ്ഡേ എന്താ ജൂലൈ 5-ന് 2016 ഫത്വ ഇറക്കിയിട്ടുള്ളത്. ഐസിസ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഐസിസിനെതിരെ ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നടത്തിയ പ്രസ്താവനകളാണ് താഴെ ഉള്ളത്. സൗദി ഗ്രാൻഡ് മുഫ്തി പറഞ്ഞ ഷെയ്ഖ് അബ്ദുള്ള അസീസ് ആല് ഷെയ്ഖ് ഫൈദുമ 19 ഓഗസ്റ്റ് 2014 പറഞ്ഞ ഫത്വ. ഐസിസ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കളാണ്. വിളകളും ജീവനും സർവ്വതും നശിപ്പിക്കുന്ന നശീകരണ ചിന്താഗതിയും തീവ്രവാദ മനോഭാവമുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഐസിസ് ആകട്ടെ അൽഖ്വയ്ദയാകട്ടെ, അവയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അവയ്ക്ക് ആദ്യത്തെ ഇരകൾ മുസ്ലിങ്ങളാണ്. അവരാകുന്നു ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ. ഓക്കെ അല്ലേ? അല്ലല്ലോ, ഓക്കെ അല്ല, ഓക്കെ അല്ല. എന്താണ് ഐസിസ് ചെയ്ത? അതായത് മുഹമ്മദും സ്വഹാബിമാരും ചെയ്യാത്ത ഏത് കാര്യമാണ് ഐസിസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാമോ? അതെ, ചോദ്യം ഫുഹദ് ഭായ് ക്ലിയർ ആണ്. ഐസിസ് ചെയ്ത ഏത് കാര്യമാണ് മുഹമ്മദ് നബിയും സഹാബിമാരും ചെയ്യാത്ത ഒരു കാര്യം കാണിച്ചു തന്നാ മതി. ഐസിസ് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തു. അത് ഹവാരിജികളുടെ പ്രവൃത്തിയാണ്. അത് അല്ലല്ല ബ്രദറെ, ചോദ്യം അല്ലല്ല ബ്രദറെ, ചോദ്യം ഗവാരിജികൾ മാത്രമല്ലല്ലോ, അബൂ സുഫിയാന്റെ മകൻ മുവാവിയ അലിക്കെതിരെ യുദ്ധം ചെയ്തല്ലോ. പക്ഷേ മുവാവിയ ഗവാരിജായിരുന്നു. ഭരണമുണ്ടായിരുന്നു ഒരു ഭാഗത്തെ. ഭരണമുണ്ടായിരുന്നു വെച്ചിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാമോ? അല്ല, ഭരണം രണ്ട് ഭരണാധികാരികൾക്കെതിരെ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന പോലെയല്ല. മുസ്ലിങ്ങൾ ഒരു ഭരണാധികാരി, അങ്ങനെ പാടില്ലല്ലോ, അങ്ങനെ പാടില്ല. നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിമിഷം ബ്രദറെ, നിങ്ങൾക്ക് ഒരു നേതാവേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. രണ്ട് നേതാവായി വന്നാൽ നിങ്ങളതിൽ ഒരുത്തൻ മറ്റവനെ വധിക്കുക എന്ന് ഹദീസ് ഉണ്ട്. രണ്ട് നേതാവും ഉണ്ടായിരിക്കാൻ പാടില്ല, ഒരു നേതാവേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ വേറെ ഹദീസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് സ്വഹാബികൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ കഴിയുമെന്ന്, അതായത് ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഗവാരിജികൾ, അപ്പൊ ഗവാരിജികളിൽ പലരും സ്വഹാബിമാരായിരുന്നല്ലോ. അല്ല അല്ല, എന്ത് തമാശ പറയുന്നേ? അലിയുടെ കൂടി ആണോ? അലിയുടെ കൂടെ ഉണ്ടായിരുന്ന, അലിയോടൊപ്പം നിന്ന് യുദ്ധം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അലിയുടെ പക്ഷക്കാരായിട്ടുണ്ടായിരുന്നവരാണ് ഈ പിന്നീട് ഗവാരിജികളായി മാറുന്നത്. മനസ്സിലായോ? ആ അപ്പൊ പിന്നെ അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകള് ഒരു കാലത്ത് അലിയോടൊപ്പം ശക്തമായി സ്വഹാബിമാരല്ലാന്ന് നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു? അവരെന്തുകൊണ്ട് സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ കണ്ടതും മുഹമ്മദിനോട് കൂടെ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരാണ്, അലിയൊക്കെ അങ്ങനെയുള്ള ആളാണ്, അലിയോടൊപ്പം ഉണ്ടായിരുന്ന, അലിയുടെ സഹായികളായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഈ ടീമുകൾ പിന്നീട് അലി ചെയ്ത ഒരു കാര്യത്തിൽ, ഈ മുവാവിയുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ഇവർ പറഞ്ഞു ഇപ്പൊ യുദ്ധം നിർത്താൻ പാടില്ല, യുദ്ധം നിർത്താതെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കണം, കാരണം മുവാവിയ ഇതാണ് തന്ത്രം പ്രയോഗിക്കുന്നവനാണ്, കളവ് കാണിക്കുന്നവനാണെന്ന് പറഞ്ഞു. അലി പക്ഷേ അത് കേൾക്കാതെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം മാനിച്ചിട്ട് യുദ്ധം നിർത്തി. യുദ്ധം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അലി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ ആർക്കും പറ്റുകയില്ല, അള്ളാഹു അവൻ്റെ ദൂതനുമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ ആ ഖുർആൻ വാക്യൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ പിണങ്ങി പോകുന്നത്. അതായത് ഇവർ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് സ്വഹാബിമാർ തന്നെയാണ്. അവർ ഖുർആൻ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ അനിൽ ബ്രദർ വായിച്ചിട്ടില്ലേ? ഇല്ല, അത് ആ ഹദീസിന്റെ ചരിത്രം നിങ്ങൾ നോക്ക്, ഗവാരിജികളെ കുറിച്ചുള്ളത്. ഇത് വേറെ ചില കാര്യം, ഇത് കേൾക്കും സുഹൃത്തായി, അത് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നതായ സംഭവം ഉണ്ട്. അതായത് ഈ ഗവാരിജികളെ ഒതുക്കാൻ ഒരു വിധത്തിലും പറ്റാത്ത സ്ഥിതി ഒന്നും, കാരണം ഇവര് പബ്ലിക്കിൽ നിൽക്കുന്ന ആളുകളൊന്നും അല്ല. ഗവാരിജ ആശയമുള്ള ആൾക്കാരൊക്കെ രഹസ്യമായിട്ട് സ്ലീപ്പർ സെല്ലുകളെ പോലെ ഇതാക്കുകയാണ്. അപ്പൊ തന്നെ ഇവർക്ക് ആയുധ പരിശീലനം മറ്റുമെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്നാണ് ഇവരെല്ലാം ഒരുമിച്ച് കൂടുകയും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. 2000 വരുന്ന ഒരു മുസ്ലിം സൈന്യത്തിന് 40 പേരുള്ള ഗവാരിജികൾ തോൽപ്പിച്ച് ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഒരു ഒരു ഭയങ്കര ശല്യമായി, തലവേദനയായി മാറിക്കഴിഞ്ഞപ്പോൾ ഇവരെ കിട്ടുന്നേയില്ല. ഇവർ കാരണം ആരാന്നറിയില്ല, ഐഡൻറ്റിറ്റി വെളിപ്പെടാൻ പറ്റുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. അവർ ആവശ്യം വരുന്ന സമയത്ത് പുറത്തു വരും, കാര്യങ്ങൾ ചെയ്യും, വീണ്ടും സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ രണ്ടു കൂട്ടരും കൂടിയിട്ട്, അതായത് മുവാവിയുടെ ആളുകളും അലിയുടെ ആളുകളും രണ്ടു കൂട്ടരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ചറപറാ ഹദീസുകൾ, 600,000+ ഹദീസുകളില്ലേ,
600,000+ ഹദീസുകളിൽ കുറെ എണ്ണം ഈ ഖവാരിജുകളെ കുറിച്ചുള്ളതാ, പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടത്. മുഹമ്മദ് പറഞ്ഞതല്ല ഇങ്ങനെ ഈ ഇവരിങ്ങനെ വരുമെന്നും പറഞ്ഞു. മുഹമ്മദ് ഈ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കപടവിശ്വാസികളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അങ്ങനെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ല, കപടവിശ്വാസികൾ ഖവാരിജുകളാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഹദീസുകൾ ഇറക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്വർഗത്തിൽ ഇത് സ്ഥാനം പോയി പോകുമോ എന്ന് പേടിച്ചിട്ട് സ്വന്തം മാതാപിതാക്കൾ തന്നെ ഈ ഖവാരിജുകളെ, ഇവൻ ഖവാരിജ് ആശയക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തെ അവിടെ അറിയിക്കാൻ തുടങ്ങുന്നത്, എൻ്റെ മോൻ ഖവാരിജായിപ്പോയിന്ന്. ആ വരുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഇങ്ങനെ സ്വന്തം ആളുകളെ കൊണ്ട് തന്നെ ഒറ്റുപൊടിപ്പിച്ചിട്ട് ഇല്ലാതാക്കി കളഞ്ഞൊരു പ്രസ്ഥാനമാണ് ഈ ഖവാരിജുകൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്ത കുറേ ഹദീസുകളാണ്. അല്ലാതെ അത് ഖവാരിജുകളെ ഉദ്ദേശിച്ചിട്ട് മുഹമ്മദ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് നബി ഇങ്ങനെ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ കപടവിശ്വാസികൾ ഖവാരിജുകളാണെന്ന് പിൽക്കാലത്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഹദീസുകൾ എടുത്തിട്ട് കാര്യമില്ല. ഈ ഖവാരിജുകൾ അവർ അതിനകത്ത് സ്വഹാബിമാരുണ്ടായിരുന്നു, എല്ലാവരും സ്വഹാബിമാരാണെന്നല്ല ഞാൻ പറയുന്നത്, അതിനകത്തും സ്വഹാബിമാരുണ്ടായിരുന്നു, അവർ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾക്ക്. ഇവിടെ ഇവിടെ ഖവാരിജുകളെ കുറിച്ചുള്ള ഹദീസ് ഉണ്ടല്ലോ, അവര് ഖവാരിജുകളെ കുറിച്ചുള്ള ഹദീസ് അല്ല സുഹൃത്തെ, കപടവിശ്വാസികളെ കുറിച്ചുള്ള ഹദീസ്. അങ്ങനെ പറയൂ, വസ്തുത പറയൂ. അനിൽ ബ്രദറെ, ഒരു അദ്ദേഹം അദ്ദേഹം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഫുഹാദ് ഭായി, അനിൽ ബ്രദർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലല്ല, അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഖവാരിജികൾ അവര് സഹാബിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞതിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കൂ. അതാണ് ഞാൻ പറയുന്നത്. അവര് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യും, ഞാൻ സംസാരിക്കട്ടെ. ഓക്കെ, പറയൂ പറയൂ. ഉത്തരം പറയേണ്ട എങ്ങനെയാന്നുള്ളത് എന്റെ ചോയ്സ് അല്ല, ചോദ്യം ചോദിച്ചത് പോലെ തന്നെ. അപ്പോ ഹവാരിജികളെ കുറിച്ചുള്ള ഹദീസിൽ അവർ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കാഫറുകളാക്കുമെന്ന് പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുനെ ഈ പറഞ്ഞ ആൾക്കാരാണ് പറഞ്ഞത്, ഇനൽ ഹുക്കും ഇല്ലാലില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അലി നീ കാഫിറാണ് എന്ന് ആദ്യം പറഞ്ഞത്. ആര്? ഇസ്ലാമിന്റെ 4-ാമത്തെ ഖലീഫ മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവിനെയാണ് ആളുകൾ കാഫിറാക്കിയിട്ടുള്ളത്, അതായത് ഹവാരിജികൾ. അപ്പൊ അവര് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സെറ്റാണ്, അത് ഹവാരിജികളാണ്. അപ്പോ ഇത് ആ ഹദീസുകൾ ഉപയോഗിച്ച് അവരെ ഹവാരിജികളാക്കി എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. പിന്നെ ഞാന് ഈ പറഞ്ഞ ആളുകള് എന്താണ് സ്വഹാബിമാരാണോ എന്ന് ചോദിച്ചു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടവരൊക്കെ സ്വഹാബിമാരാണോ എന്നുള്ള വിഷയത്തിൽ അഹ്ലു സുന്നക്ക് രണ്ടഭിപ്രായമുണ്ട്. അതായത് എല്ലാവരും സ്വഹാബിമാരല്ല. പിന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ പിൻകാലഘട്ടത്തില് എന്ത് ചെയ്താണ് ഇസ്ലാമിലേക്ക് വന്നതും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ രക്ത ചൊരിച്ചിലുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കപടവിശ്വാസികളാണ് എന്നുള്ള രീതിയിൽ ഇവരോട് യുദ്ധം ചെയ്യരുത് എന്ന്, അല്ലെങ്കിൽ മുഹമ്മദ് സ്വന്തം അനുയായികളെ കൊന്നു എന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാം. ആ ആളുകളിൽ പെട്ട ആളുകളാണ്. അപ്പോൾ അനിൽ ബ്രദറിന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ല, നിങ്ങൾ പറയുന്നതിൽ പ്രശ്നമുണ്ടെന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വഹാബിയാകുന്നല്ല പറയും, മുഹമ്മദിനെ കാണുകയും മുഹമ്മദിൽ നിന്ന് പഠിക്കുകയും ചെയ്തവരെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്, മുഹമ്മദിനെ കാണുക, മുഹമ്മദിൽ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെയാണ് ഈ സ്വഹാബിമാരെന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങളുടെ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. കേവലം കണ്ടതല്ല, കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മുഹമ്മദിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ, ഖുറൈശികളെ പ്രമാണിമാർ, അങ്ങനെ ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. അവരെയൊന്നും സ്വഹാബിമാരായിട്ട് ആരും പറയുകയില്ല. കാണുകയും പഠിക്കുകയും ചെയ്തവർ, മുഹമ്മദിൽ നിന്ന് പഠിക്കുകയും ചെയ്തു, അതായത് ഇസ്ലാം അടക്കം സകലതും പഠിക്കുകയും ചെയ്ത ആൾക്കാർ, അവരെയാണ് സ്വഹാബിമാരെന്ന് പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അവർ. അപ്പോൾ അവർക്ക് ഇസ്ലാം അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർക്ക് ഇസ്ലാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഇവ അലി തെറ്റിപ്പോയി, അലി തെറ്റ് ചെയ്തു എന്ന് അവർ പറഞ്ഞത് ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ, പ്രമാണം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അതറിയില്ല, അവർക്കറിയില്ലായിരുന്നു പറഞ്ഞാൽ അതിനർത്ഥമില്ല. പിന്നെ അവർ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി തീർന്നു. അതായത് ഈ മുആവിയയുടെ ആളുകൾക്കായാലും ശരി, അലിയുടെ ആളുകൾക്കായാലും ശരി, രണ്ടു കൂട്ടർക്കും, സുന്നികൾക്കും ഷിയാക്കൾക്കും ഒരുപോലെ ഭീഷണിയായി തീർന്നു കഴിഞ്ഞപ്പോൾ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് പല ഹദീസുകളെയും, മുഹമ്മദ് പറഞ്ഞതായ പല സംഭവങ്ങളെയും അത് ഇവരെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ ചെയ്തത്. അങ്ങനെയാണ് ആ കൂട്ടറില്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളീ പറയുന്ന പോലെ കേവലം ഒന്നും അറിയാത്ത മതത്തെക്കുറിച്ചൊരു ധാരണയില്ലാത്ത ആളുകളൊന്നുമല്ല, വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു, മതത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. ആ അറിവിൻ്റെ പുറത്താണ് അവർ അത്രയും തീക്ഷ്ണമായിട്ട് ഇടപെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അതുപോലെ ഇതേ വിധത്തിൽ തന്നെയാണ് IS ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഏവരേക്കാളും നന്നായിട്ട് അവർക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് അറിയാം, ഹദീസുകൾ അവർ പഠിച്ചിട്ടുണ്ട്, ഹദീസുകൾ അറിയാം.
അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന 8:39 പിന്നെ വേറെ ചില ഒരിടത്തും കൊണ്ടുള്ള 9:123 തോന്നുന്നു എവിടെ ഒരിടത്ത് രണ്ടിടത്തത് പറയുന്നുണ്ട്. അപ്പോൾ ആ ആയത്തുകൾ അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ 8:39 യുദ്ധത്തിന് മുമ്പ് അവരുടെ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? വിളിച്ചിട്ടാണല്ലോ കൊല്ലുന്നത്, ഇതൊന്നും അറിയാതെയാണോ? ബീങ് ഇപ്പം സഹോദര ഇപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യ്. സഹോദര, താങ്കളുടെ ഡിസ്കഷൻ അല്ല, അനിൽ ബ്രദറും ഫുഹാദ് ബ്രദറും സംസാരിക്കുക. പ്ലീസ് മൈക്ക് എടുക്കല്ലേ, അല്ലെങ്കിൽ ബ്രദറിന് സോറി പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ താങ്കൾ താഴെ പോയിരിക്കും. ഓക്കെ, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല വേണ്ടിയത്. റെഫറൻസ് വേണമെങ്കിൽ അനിൽ ബ്രദർ തരും. അനിൽ ബ്രദറെ ആ മതം മുഴുവൻ അള്ളാഹുവിനാകുന്നുണ്ട്. മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഹദീസ്, മുഹമ്മദ് പറയുന്ന ഹദീസ് ഉണ്ട്, എന്താണ്, എന്നിലും ഞാൻ കൊണ്ടുവന്നത് അള്ളാഹുവിലും പിന്നെ എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നതുവരെ എല്ലാവരോടും യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസ് അങ്ങനെ തന്നെ സ്വഹാബിമാരനുസരിച്ചിരുന്നു എന്നുള്ള കാര്യം അൽ തബരിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വഹാബിമാരുടെ അവകാശവാദമായിട്ട് ഞങ്ങളാണ് ആദ്യ ഇസ്ലാം സ്വീകരിച്ചത്, ഞങ്ങൾ അറബികൾ എല്ലാവരിലും ഉന്നതന്മാരാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്ന കാര്യമാണ്. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുന്നതുവരെ, ജനങ്ങൾ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നു. ആരെങ്കിലും അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ തങ്ങളുടെ രക്തവും ജീവനും ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. അല്ലാത്തവരോട് ഞങ്ങൾ എന്നേക്കും പോരാടും. ഇംഗ്ലീഷ് റെഫറൻസ് ഇതാകില്ല. അതിനകത്തുണ്ട്, അത് ബുഖാരിയിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട്. ഞാൻ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഇപ്പൊ നസായിലും ആ ഹദീസും ഉണ്ട്, തിർമിദിയിലും സെയിം സംഗതി ഉണ്ട്. അത് കുറെ ഇടത്തുള്ളതാണ്. അപ്പൊ ഇതെല്ലാം സ്വഹാബിമാർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു ഇത് ചെയ്യുന്നത്. ആരെങ്കിലും ഞങ്ങളോ എന്താണ് ഈ അള്ളാഹുവിലും ദൂതലിലും വിശ്വസിക്കുന്നെങ്കിൽ അവർ ഞങ്ങളിൽ നിന്ന് തൻ്റെ ജീവനും അല്ല രക്തവും സ്വത്തും സംരക്ഷിച്ചിരിക്കുന്നു. ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരോട് ഞങ്ങൾ എന്നേക്കും പോരാടും, അവരെ കൊല്ലുന്നത് ഞങ്ങൾക്ക് ഒരു ചെറിയ കാര്യമാണെന്ന് സ്വഹാബിമാർ പറയുന്നുണ്ട്. അത് സ്വഹാബിമാർ പറഞ്ഞതായിട്ട് അൽ തബരി ഞങ്ങളുടെ പണ്ഡിതനാണല്ലോ, വിഖ്യാത പണ്ഡിതനാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ ഐസിസ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ താലിബാൻ ചെയ്യുന്നതായാലും അൽ ഖ്വയ്ദ ചെയ്യുന്നതായാലും ഇതെല്ലാം കൃത്യമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നടക്കുകയില്ല. കാരണം പ്രമാണത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ നിർഭാഗ്യത്തിന് അതൊക്കെ പരിഭാഷപ്പെടുത്തി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ വിളിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, വിളിക്കുകയില്ല. ഫുഹാദ് ബ്രദറെ ഇവിടെ റെഫറൻസ് തന്നു. മുഹമ്മദ് നബി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ദിവസം വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ബുഖാരിയുടെ ഹദീസ് തന്നു, അല്ലല്ല ബുഖാരിയുടെ ഹദീസ് തന്നു, 4557 പറയുന്നുണ്ട്, യു ട്രൂ മുസ്ലിംസ് ആർ ദ ബെസ്റ്റ് ഓഫ് ദ പീപ്പിൾ എവർ റേസ്ഡ് ഫോർ മാൻകൈൻഡ് മീൻസ് ദ ബെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആസ് യു ബ്രിങ് ദം വിത്ത് ചെയിൻസ് ഓൺ ദർ നെക്സ്റ്റ് ടിൽ ദ എംബ്രേസ് ഇസ്ലാം. പിന്നെ സുനാ നിസായുടെ ഹദീസ് തന്നു 3972. ഒരു ഭാഗം സുന്നിപക്ഷവും ഷിയാപക്ഷവും യുദ്ധം ചെയ്തു, അങ്ങനെയല്ല. ഇത് രണ്ടും അഹ്ലു സുന്നയുടെ പക്ഷമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അഹ്ലു സുന്ന പറയുന്നത്. അതായത് ഇവർക്ക് രണ്ടു പേർക്കും ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യാൻ, ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെ ആണ് അഹ്ലു സുന്ന ഇവരെ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ശരിയാണ് എന്നുള്ളതാണ് സുന്നികളുടെ വിശ്വാസം. മനസ്സിലായോ? ഇവിടെ അലി റളിയല്ലാഹു അൻഹുവും ശരിയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവും ശരിയാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുണ്ട്. ഏറ്റവും ദൗർഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിൽ മൂന്ന് ദൗർഭാഗ്യവന്മാരാണുള്ളത്. മൂന്നാമത്തെ നിന്റെ എന്ത് ശിരസിലേക്ക് എന്ത് ചെയ്യുന്നവനാണ്,
ഈ പറഞ്ഞ കടാര കയറ്റുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ദൗർഭാഗ്യവാന്റെ വിഷയം പറയുമ്പോഴും അതേപോലെ തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ഫിത്തനക്കാർ, പ്രശ്നമുണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ പിന്നീട് ഹവാരിജികൾ എന്നൊക്കെ പറയുന്ന ആ വിഷയം, അവര് ഹവാരിജികളാണ് എന്നുള്ളത് ഈ ഹദീസുകൾ എന്നൊക്കെ വിത്താണ്. പിന്നെ ഹവാരിജികൾ എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റുകളാണ്, അവര് എന്ത് ഡോഗ്സ് ഓഫ് ദ ഹെൽ എന്ന് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരാണ് ഐസിസും കാര്യങ്ങളൊക്കെ എന്ത് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ളത്. ഒരു സംശയം, ഈ അലിയെയും ഫാത്തിമയും കൊന്നതാരാ? അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. അവരും താങ്കൾ പറഞ്ഞ ഉമ്മത്തിൽപ്പെട്ടവരാണോ? അലിയെയും ഫാത്തിമ, മുഹമ്മദിന്റെ മകളായ ഫാത്തിമയെ കൊന്നത്, മുഹമ്മദിന്റെ മരുമകനായ അലിയെ കൊന്നവരും താങ്കൾ ഈ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റുകളിൽപ്പെട്ടവരാണോ? അതെ, ഹവാരിജികളിൽപ്പെട്ട ആളാണ്. അപ്പൊ അബൂബക്കർ അല്ല, ഫാത്തിമ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ ഖവാരിജികൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിട്ട് തന്നെ ഇല്ല. അതിനുശേഷം കൊല്ലപ്പെടുമ്പോ എന്നാണ് എന്റെ അലിയുടെ, അല്ല ഫാത്തിമയുടെ കാര്യം കൂടി ചോദിച്ചല്ലോ അതിനകത്ത്. ആ ഞാൻ അലി അലി എന്നല്ലേ പറഞ്ഞത്, ഫുഹാദ് ഭായി എല്ലാരും മൈക്ക് എടുക്കല്ലേ പ്ലീസ്. ജയ്സ് ബ്രദർ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഫുഹാദ് ഭായി അതിന് ഉത്തരം എന്താ? നമുക്കൊരു ഡീസന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിട്ട് പോവാം, നമ്മൾ ഈ അടിച്ച് അങ്ങനെ പോകുന്നില്ല. ജയ്സ് ബ്രദർ ഒന്ന് ആ കൊച്ചു ചോദ്യം ഒന്നുകൂടെ. ചോദ്യം, ആദ്യം കൊല്ലപ്പെടുന്നത് ഫാത്തിമയാണ്, ഫാത്തിമയെ കൊന്നത് ആരായിരുന്നു? ഈ പറയപ്പെടുന്ന താങ്കൾ ഈ പറയപ്പെടുന്ന നിങ്ങളുടെ മതത്തിലെ ഈ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ ചോദ്യം ക്ലിയർ ആണ്. ഫുഹാദ് ഭായി ആരാണ് ഫാത്തിമയെ കൊന്നത് അതൊന്ന് പറയാമോ പ്ലീസ്? മുഹമ്മദ് നബിയുടെ ഡോട്ടർ അല്ലെങ്കിൽ മകളായിരിക്കുന്ന ഫാത്തിമയെ ആരാണ് കൊന്നത്? അവര് ഖവാരിജികളായിരുന്നു. പറയൂ പറയൂ. അല്ല, ഞാൻ എനിക്ക് അലി അലി റളിയല്ലാഹുവിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയം, സോറി, ഫാത്തിമ റളിയല്ലാഹുവിന്റെ വിഷയം എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞ അലി അലി റളിയല്ലാഹുവിനെ വധിച്ചിട്ടുള്ള ഹവാരിജികളിൽപ്പെട്ട ആളുകളാണ്. ഓക്കെ ഓക്കെ. ജയ്സ് ബ്രദറെ, ഫാത്തിമയുടെ വിഷയം അദ്ദേഹത്തിന് അറിയത്തില്ലെന്ന് പറഞ്ഞു, അപ്പം നമ്മൾ കോർണർ ചെയ്യേണ്ട ആവശ്യമില്ല. അലിയുടെ വിഷയത്തിൽ അതോ അവിശ്വാസിയല്ല? ഒരു സെക്കൻഡ് ബ്രദറെ, അപ്പൊ താങ്കൾക്ക് അലി ഈ ഫാത്തിമയെ കൊന്നത് ആരാണ്, എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണോ എന്നുള്ളത് അറിയത്തില്ല. ഇനി എന്റെ ചോദ്യം, മുസ്ലിങ്ങൾ തന്നെയാണോ കൊന്നത് ഫാത്തിമയെ? മുഹമ്മദിന്റെ സ്വന്തം മകളായ ഫാത്തിമയെ കൊന്നത് മുസ്ലിങ്ങളാണോ, അതോ ഇപ്പൊ നമ്മൾ നിങ്ങൾ ആരോപിക്കുന്ന പോലെ ജൂതന്മാരുടെയോ അല്ലെ അമേരിക്കയുടെയോ ചാരന്മാരാരല്ലോ അന്ന് വന്ന് കൊന്നേ? ഓക്കെ, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹ്ലു സുന്നയുടെ വിശ്വാസ പ്രകാരം ഹവാരിജികൾ കാഫിറുകളാണ്. പക്ഷെ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി ഹവാരിജികളിൽപ്പെട്ട ഐസിസിൽപ്പെട്ട ഒരു വ്യക്തി ഇയാൾ കാഫിറാണ് എന്ന് പറയല് എന്താണ്, അത് നമ്മളെ ഹവാരിജാക്കുന്ന പരിപാടി. കാരണം ഹവാരിജികളാണ് മറ്റുള്ളവരെ കാഫിറുകളാക്കുന്നത്. അപ്പൊ നമ്മൾ ജയ്സ് ബ്രദറെ, ഞാൻ പറയാം ഫുഹാദ് ഭായി അദ്ദേഹത്തിന്റെ ചോദ്യം ഫുഗദും കാഫിറാണ്, ഷിയകളുടെ വിശ്വാസം അനുസരിച്ച് ഫുഗദും കാഫിറാണ്, നിങ്ങളുടെ അല്ലെങ്കിൽ സുന്നികളുടെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് ഈസ പെരുമ്പാവൂരും കാഫിറാണ്, സയ്യിദ് ഇബ്നു ജോർജും കാഫിറാണ്, എം എം അക്ബറും കാഫിറാണ്. കാരണം അവരാരും മുസ്ലിം. എന്റെ ചോദ്യം ഇതൊന്നും അല്ല, എന്റെ ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു, ഫാത്തിമയെ കൊന്നത് ജയ്സ് ബ്രദറെ പാട്ടാണ് കേട്ടോ, പാട്ടാണ്, നിങ്ങൾ എപ്പോഴും പാട്ടാണ് പാട്ടാണ്. ഇവിടെ എന്താ അറിയോ ജയ്സ് ബ്രദറെ, ഈ സുന്നിയും പറയില്ല എം എം അക്ബർ കാഫിറാണെന്ന്, അല്ലെങ്കിൽ എന്ത് ഈ പറഞ്ഞ ഈസ ബ്രദർ കാഫിറാണെന്നുള്ളത്. കാരണം അവരൊക്കെ സുന്നികളാണ്, ഞാനും സുന്നിയാണ്, എല്ലാരും സുന്നികളാണ്. ഇവിടെ നമ്മുടെ നാട്ടില് ഷിയാക്കളില്ലല്ലോ, സുന്നികളല്ലേ മൊത്തം. ഈ അല്ല ബ്രദറെ, മുജാഹിദുകളും സുന്നികളും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അല്ല അല്ല ഫുഹാദ് ബ്രദറെ, മുജാഹിദുകളും സുന്നികളും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പം ഫുഹാദ് സുന്നിയാണെങ്കിൽ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാം, പക്ഷെ മുജാഹിദുകൾ അത് അനുവദിക്കുന്നുണ്ടോ?
ഇല്ലല്ലോ. അപ്പം ഡിഫറൻസ് അവിടെ ഉണ്ട്, തൗഹീദിനകത്ത് തന്നെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞത്, അതെ അതെ, അപ്പൊ അവര് എക്സ്ട്രീമിസ്റ്റ് ആകുമ്പോൾ അവരെല്ലാരും കാഫിറാകും. ഫുഹദ് ഭായി എക്സ്ട്രീമിസ്റ്റ് ആകുമ്പോൾ അവരെല്ലാരും കാഫിറുകളാകും. കാരണം അള്ളാഹുവിന്റെ റസൂൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ നിന്നും 72 ഒന്ന് മാത്രമേ ബാക്കി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് നിങ്ങളെല്ലാരും കൂടെ ഒന്ന് തീരുമാനമാക്ക്. പക്ഷെ അവരെല്ലാരും കാഫിറാ ബ്രദറെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെടുക്കല്ലേ, ഫാത്തിമയെ കൊന്നത് മുസ്ലിങ്ങളായിരുന്നോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂൾ അല്ല പറയുന്ന ഫുഹദ് ഭായി പറയുന്നത് കേൾക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അലിയെ കൊന്നത് ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂൾ അല്ല പറഞ്ഞവരെ തന്നെയാണോ കൊന്നത്? അതെ, ഹവാരിജികളാണ് കൊന്നത്. ഓക്കെ, അവരും മുസ്ലിങ്ങളായിരുന്നു അല്ലേ? അവരെ ഹവാരിജികൾ എന്ന് പറയുന്ന ആളുകൾ എന്താണ്, ഹവാരിജികൾ കാഫിറുകളാണ് എന്നുള്ളതാണ് അഹ്ലുൽ സുന്നാ പറയുന്നത്. പക്ഷെ ഇന്ന വ്യക്തി കാഫിറാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനും ഹവാരിജാവും. ഓക്കെ, അപ്പം അവര് സഹാബികളിൽ ഉള്ളവരായിരുന്നു. ഹവാരിജികൾ ഇന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഇന്ന് കാണുന്ന ഐസിസ്, ദായിഷ് പോലെയുള്ള സംഘടനകളൊക്കെ ഹവാരിജികളുടെ ആധുനിക പത്രമാണ്. അതെങ്ങനെയാണ് അവര് ഹവാരിജ് ആവുന്നത്? കാരണം ഇപ്പൊ അവര് ഖുർആനും ഹദീസും അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഖുർആനും ഹദീസ് എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ വള്ളി പുള്ളി തട്ടാതെ അങ്ങനെ തന്നെ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പൊ ഖുർആനും ഹദീസ് അനുസരിക്കുന്നവരാണോ ഹവാരിജികള്? ഇപ്പൊ മുസ്ലിം ബ്രദർഹുഡ് നമുക്കറിയാം, അവര് പറയുന്ന ഇഹ്വാനുൽ മുസ്ലിമിന്റെ സ്ഥാപകനായിട്ടുള്ള ഹസനൽ ബന്ന പറഞ്ഞൊരു സംഭവം പറഞ്ഞ, നാം വിളിച്ചു കേട്ടിട്ടില്ലാത്ത വക്താക്കളാകട്ടെ ഈ മൻഹജിൽ, അതായത് ഈ സ്കൂൾ ഓഫ് തോട്ടിൽ വിശ്വസിക്കുകയും അത് യഥാർത്ഥമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാത്ത ആർക്കും ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. അപ്പൊ അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത്, അതായത് മുസ്ലിങ്ങളെ കൂട്ടമായി എന്ത് ചെയ്യുക, ഇവർ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റ് നിലപാടുകൾ എടുക്കാത്ത ആളുകൾ, അതായത് എന്നെ പോലെയുള്ള ഇവിടെ താഴെ ഇരിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിം. ഇതിനകത്ത് ചോദ്യം വരുന്ന എന്തുവാണെന്നറിയാമോ? അവര് ഐസിസ് നബി പറയാത്ത എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഹദീസുകൾ ഇല്ലാത്ത എന്താണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്? അവര് മുസ്ലിം, അതെ അതെ, ആ ചോദ്യം ഇപ്പോഴും കിടക്കുവാണ്. ജിമിച്ച ആ ചോദ്യം അവിടെ കിടക്കുകയാണ്. ഫുഹദ് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഫുഹദ് ഭായി കംപ്ലീറ്റ് ചെയ്യട്ടെ. അതെ അതെ, ഉത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ഹവാരികളാണ് നമ്മുടെ IS എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കേരളത്തിൽ നിന്നും ഇവിടുന്ന് 100 ഇസ്ലാമിക വിശ്വാസികൾ ISL ചേക്കേറിയിട്ടുണ്ട്, അവിടെ കുറെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവരിവിടെ ഈ വിശ്വാസം, ഹവാരി വിശ്വാസം ഫോളോ ചെയ്തവരാണോ അതോ മുസ്ലിം വിശ്വാസം ഫോളോ ചെയ്തവരാണോ? അതിനോട് ഞാൻ കുറച്ച് നേരമായി ചോദിക്കുന്നു, അതിനോട് ഉത്തരം തരും. അതെ, എക്സ്ട്രീമിസം എല്ലാ സംഘടനകളിലുണ്ട്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിലുണ്ട്, മുജാഹിദ് പ്രസ്ഥാനങ്ങളിലുണ്ട്, അതേപോലെ തന്നെ തബലീഗ് ജമാഅത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഈ APയിലും EKയിലും ഒക്കെ ഉള്ള ആളുകൾക്കും ഒക്കെ ഉണ്ടാവും എക്സ്ട്രീമിസ്റ്റ് നിലപാട്. അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് നിലപാടുള്ള ആളുകൾ, അവർ യഥാർത്ഥ ദീൻ നേരംഗത്തിൽ പഠിക്കാത്തവരാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീൻ പഠിച്ച ഒരാൾക്ക്, യഥാർത്ഥ ദീൻ പഠിച്ച ഒരാൾക്ക് അങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ആവാനോ? ഫുഹദ് ഭായി, ചോദ്യം അവിടെ കിടക്കുന്നു. അല്ല ഫുഹദ് ഭായി, ചോദ്യം ഇതാണ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ളവർ എന്താണ് മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത കാര്യം ചെയ്തത്? അതൊന്ന് കാണിച്ചതാ, മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത എന്ത് കാര്യമാണ് ചെയ്തത്? ഇറാഖിലൊരു മുസ്ലിം ഗവൺമെന്റ് ഉണ്ടാവുമ്പോഴല്ലേ അവർ ഇറാഖിനെതിരെ യുദ്ധം ചെയ്തത്, അറിയില്ലേ? ഫുഹദ് ഭായി, മുഹമ്മദ് നബി ചെയ്യാത്ത എന്താണ് ചെയ്തതെന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ ചാക്കു പാസിലേക്ക് പോവാനാണ്. അവരെന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇറാഖിലുള്ള ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് അമേരിക്ക സ്ഥാപിച്ച ഗവൺമെൻറ്, അമേരിക്കയുടെ പിന്തുണയുള്ള ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ആ ഗവൺമെൻറ്റിനുള്ളവർ കാഫറുകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല, കാഫറുകളെ ഒന്നും ചെയ്യുന്നില്ല, അമേരിക്കയായിട്ട് സഖ്യത്തിലാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അങ്ങനെ വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിം അവിശ്വാസികൾക്കെതിരെ, കാഫിറുകൾക്കെതിരെ യുദ്ധത്തിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ യുദ്ധത്തിന് പോകാതിരിക്കുന്ന മുസ്ലിമിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറ 9:73, നബിയെ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, അവർക്കുള്ള സങ്കേതം നരകമത്രേ
ചെന്ന് ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെയെന്ന്. അപ്പോൾ ഇവിടെ ഈ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മുഹമ്മദിനോട് കൂടെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പോകാതിരുന്ന മുസ്ലിങ്ങളെയാണ്. അത് 9:39 മുതൽ 42 വരെയുള്ളതും പിന്നെ 49 മുതൽ 50 വരെയുള്ളതും 81 മുതൽ 93 വരെയുള്ള ആയത്തുകൾ നോക്കിയാൽ, അതായത് ഈ പറഞ്ഞ ആയത്തിൻ്റെ മുമ്പിലും പുറകിലുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഇവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, യുദ്ധത്തിന് വരുന്നില്ല. എനിക്ക് തോന്നുന്നത് തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണിത്. തബൂക്കിൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറാകാതെ ഇവരവിടെ ഇരിക്കുന്ന സമയത്താണ് ഇവരെ കപട വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കഠിനമായി അധിക്ഷേപിച്ചിട്ട് ആയത്തുകൾ വരുന്നത്. അങ്ങനെ ആയത്ത് വരുമ്പോഴാണ് പറയുന്നത് ഈ കപട വിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവരോട് അവരെ നിങ്ങൾ ആക്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ കാര്യമാണ് അവരവിടെ പാലിച്ചത്. അതായത് ഇവർ കാഫറുകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല ഈ ഇറാഖിലെ ഗവൺമെൻറ്, സോ അവരെ ആക്രമിക്കണം. അതവർ ചെയ്തു. അവിടെ എന്താണ് ഹദീസിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മുഹമ്മദ് ഈ ഖുറാനെ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള കാര്യം എന്താ ചെയ്തിരിക്കുന്നത്? അവർ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രമാണത്തിലുള്ളതാണ്, അത് ഉള്ള കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ബ്രദറെ, ക്ലിയർ ആണ്. ഇവിടെ എന്താ, ഒരു രാജാവ് എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ട്. അല്ല, രാജാവ് എന്ന് പറഞ്ഞ സാധനം ഇസ്ലാമിൽ ഇല്ല സുഹൃത്തെ. അല്ല, ആരോ ഇരിക്കോട്ടെ, ഭരണാധികാരി എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഏതോ മനുഷ്യനിർമ്മിതമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കൊരു ഹെഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ഇപ്പൊ മോദി നമുക്കുണ്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ എന്തല്ല, കുറെ എന്താ ആരും നിയന്ത്രിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളല്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു, അപ്പോ ഈ വിഷയത്തില് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോ അയാള് പാവ ഗവൺമെന്റ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അയാള് ക്ലെയിം ചെയ്യുന്നു അയാൾ മുസ്ലിമാണെന്ന്. ഇനിയിപ്പോ അയാള് ഹറാമായ വിഷയങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചോ, മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് എന്ന് വിചാരിച്ചോ, പക്ഷെ അതുകൊണ്ട് നമുക്ക് അയാളെ മുസ്ലിം അല്ല എന്നാക്കാൻ പറ്റില്ല. അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷൂറ് കൂടി ഒരാള് എന്ത് ഈ ഭരണ ഇവരെ തെരഞ്ഞെടുത്ത ബൈഅത്ത് ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്, ഇയാളെ പുറത്താക്കാനുള്ള അധികാരം ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, ഒരു മുസ്ലിങ്ങൾക്കിടയിൽ കുറച്ച് പേര് ഫിത്തിനെ ഉണ്ടാക്കി അവർക്കെതിരെ പ്രവർത്തിച്ചു, അവരോട് യുദ്ധം ചെയ്തു, ഒരുപാട് മുസ്ലിങ്ങളെ കൊല്ലുകയാണ് ചെയ്തത്. അതായത് റസൂലുള്ളാഹിന്റെ ഹദീസ് പോലെ രക്ത ചൊരിച്ചിലുകൾ ഉണ്ടാക്കി മുസ്ലിങ്ങൾക്കിടയിൽ, അതേ സംഭവം തന്നെ. അപ്പൊ അവരെന്താണ്, ഹവാരിജികളാണ്. ഇതും എന്ത്, ഇത് റസൂലുള്ളാഹിനെതിരാണ്. ഇവര് ഗവാരിജികളാണെന്ന് നിങ്ങൾ പിന്നെയും പിന്നെയും പറയുന്നു. ഒരു വാക്യം ഒരു ഇതെടുത്തരാനുണ്ട്, ഒന്നുമില്ല. കാരണം ഗവാരിജി എന്നുള്ള പദം പോലും മുഹമ്മദിന് അറിഞ്ഞുകൂടാ, മുഹമ്മദ് കേട്ടിട്ടേ ഇല്ല, ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത വാക്കാണ് ഗവാരിജി എന്നുള്ളത്. മുഹമ്മദിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സാധനം ഇല്ല. നിങ്ങൾ പിന്നെയും പിന്നെയും പറയണം ഇവര് ഗവാരിജി. ഇവരെന്തിന്റെ അടിസ്ഥാനത്തിൽ ഗവാരിജി ആകുന്നേ? ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഇവര് ഗവാരിജാണ്, ഗവാരിജാണ്. എന്തിന്റെ അടിസ്ഥാനത്തില്? മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ ഖുറാനിൽ ഗവാരിജി എന്ന് ഇവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഗവാരിജി എന്നുള്ള വാക്കേ ഇല്ല ഖുറാനിലോ ഹദീസുകളിലും ഇല്ല. ഇത് പിൽക്കാലത്ത് വരുന്നതാണ്. എന്നിട്ട് പിന്നെയും പിന്നെ പറഞ്ഞു മുഹമ്മദ് കേൾക്കാത്തൊരു സാധനമാണ് അത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഈ പറയുന്നത്, അതിൽ യാതൊരു കാര്യമില്ല. പിന്നെ ഒരു ഇസ്ലാമിക ഭരണാധികാരി അതിപ്പോൾ അമേരിക്ക സ്ഥാപിച്ചതാണെങ്കിൽ ശരി, അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊന്നും നിങ്ങളുടെ പ്രമാണം അനുസരിച്ച് ശരിയല്ല. പ്രമാണത്തിൽ അത് പറയുന്നില്ല. പ്രമാണത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ആ ഭരണാധികാരി മുഹമ്മദ് പഠിപ്പിച്ച ആ ചര്യ അങ്ങനെ തന്നെ പാലിക്കുന്ന ആളായിരിക്കണം. അവിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യണം. ആ യുദ്ധം എന്ന് പറയുന്നത് ജിഹാദ് വർഷത്തിൽ ഒരെണ്ണം നിർബന്ധമാണ്. മറ്റു നാടുകളിൽ പോയിട്ട് ചെയ്യുന്നത് വർഷത്തിൽ ഒരെണ്ണം, ഒന്നിൽ കൂടുതലായാൽ നല്ലത്, പക്ഷെ ഒരെണ്ണം എങ്ങനെയായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ നിന്ദ്യത വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാധനമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഈ കേരളത്തിലൊക്കെ ഉള്ള ആളുകളെ വരെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. പ്രമാണം വെച്ചിട്ടാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്, വെറുതെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും പിന്നെ അവർ ഗവാരിജാണ് ഗവാരിജാണെന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവും ഇല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഗവാരിജാകുന്നു എന്നുള്ള ചോദ്യം അതിപ്പോഴും പ്രസക്തമാണ്. ആ ചോദ്യത്തിന് മറുപടി തരുന്നില്ല, ഗവാരിജാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഗവാരിജികൾ ഈ ഐസിസൊക്കെ ഗവാരിജായാലോ അല്ലെങ്കിലോ അവർ മുസ്ലിങ്ങളാണ്, അത്രേ പറയാനുള്ളൂ. കാരണം പ്രമാണമാണ് അവർ അനുസരിക്കുന്നത്. ഒരാൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണോ അല്ലേ എന്ന് നോക്കുന്നത് അവൻ ബൈബിൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രമാണം അനുസരിച്ചാണോ അവൻ ജീവിക്കുന്നത് അല്ലയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പേരെന്തായാലും അവൻ്റെ വേഷവിധാനം എന്തായാലും അവൻ്റെ നിറം എന്തായാലും അവൻ ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും അവൻ ക്രിസ്ത്യാനിയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ് അവൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ പിന്നെ അവൻ എത്ര ക്രിസ്ത്യൻ പേരിട്ട് നടന്നാലും ക്രിസ്ത്യാനികളുടേതുപോലെയുള്ള എല്ലാ സംസ്കാരവും എല്ലാം ഇതൊക്കെ ആയിട്ട് ആ ക്രിസ്ത്യൻ കൾച്ചറിൽ നടന്നു പറഞ്ഞാൽ അവൻ ക്രിസ്ത്യാനിയാവുകയില്ല. ക്രിസ്ത്യാനിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവനത് അനുസരിക്കുന്നുണ്ടോ, ബൈബിള് പറഞ്ഞിരിക്കുന്ന കാര്യമാണോ അവൻ ഫോളോ ചെയ്യുന്നത്.
ഇതുപോലെ തന്നെയാണ് ഒരുവൻ മുസ്ലിമാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത് അവൻ ഖുറാനും ഹദീസുകളും പറയുന്നത് അനുസരിച്ചാണോ ജീവിക്കുന്നത് അല്ലയോ എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിം തന്നെയാണ്, നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അവൻ മുസ്ലിം അല്ലാന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഐസിസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഹദീസുകൾ അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവർക്ക് ഹദീസ് സപ്പോർട്ടുണ്ട്. ഇനി അൽഖ്വയ്ദ ഒരു പടി കൂടെ കടന്ന ടീമുകളാണ്. അവർ വർഷത്തിൽ 4 മാസം അവർ ഭീകരാക്രമണം നടത്തുകയില്ല. 4 മാസം അതെന്താ കാര്യം അറിയാമോ? ആ 4 മാസം ആ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളെന്ന് ഖുറാനി പറയുന്നുണ്ട്. യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ, ആ വിലക്കപ്പെട്ട മാസങ്ങൾ, സൂറ 9:5 പറയുന്നില്ല, ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ബഹുദൈവാസി ദൈവവിശ്വാസികൾക്കെതിരെ അവരുടെ കയ്യും കാലും വെട്ടിക്കളയുക, കഴുത്ത് വെട്ടുക. അല്ല, ആദ്യം കഴുത്ത് വെട്ടാൻ പറഞ്ഞാൽ പിന്നെ കയ്യും കാലൊക്കെ വെട്ടുന്ന ആ കാര്യം പറയുന്നത് വാളിൻ്റെ ആയത്ത്. അപ്പോൾ അവിടെ ആ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ എന്ന് പറഞ്ഞില്ല. അവർക്ക് അൽഖ്വയ്ദ ഇപ്പോഴും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ 4 മാസം അവർ ഒരു ഭീകരാക്രമണവും ലോകത്ത് ഒരിടത്തും നടത്തുകയില്ല, ബാക്കിയുള്ള 8 മാസമേ അവർ നടത്തുകയുള്ളൂ. അത്രമാത്രം ഖുറാനെയും ഹദീസുകളെയും ഫോളോ ചെയ്യുന്നവരാണ് അവർ. എന്നിട്ടാണ് പറയുന്നത് അവർ മുസ്ലിം അല്ലാന്ന്.